യു എ ഇൽ റംസാന് മുന്നോടിയായി വിവിധ എമിറേറ്റുകളിലായി രണ്ടായിരത്തി എണ്ണൂറോളം തടവുകാർക്ക് മോചനം നൽകാൻ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ തടവുകാരെ മോചിപ്പിക്കാൻ നിർദ്ദേശം പിന്നാലെ മറ്റ് എമിറേറ്റുകളിലും മോചന ഉത്തരവ് ഇറങ്ങി ദുബായി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് തടവുകാരെ മോചിപ്പിക്കാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ ഭക്തവും ഉത്തരവിട്ടു ദുബായിലെ ജയിലുകളിൽ കഴിയുന്ന വിവിധ രാജ്യക്കാരായ തടവുകാർക്കാണ് മോചനം ലഭിക്കുക ഷാർജയിൽ തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിബി ഉത്തരവിട്ടു റാസൽ ഖൈബയിൽ ഖൈമയിൽ ഇത് സംബന്ധിച്ച് സുപ്രീം കൗൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിബി ഉത്തരവിട്ടു ഫുജേറയിൽ തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൗൺസിൽ അംഗവും ഫുജേര ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖി നിർദ്ദേശം നൽകി തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൗൺസിൽ അംഗവും ഉമുൽ ഖൈൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ റാഷിദ് അൽബുള്ള നിർദ്ദേശം നൽകി തടവുകാർക്ക് പുതിയ ജീവിതം ആരംഭിക്കാനും കുടുംബത്തോടൊപ്പം ചേരാനും തെറ്റുകളിൽ നിന്ന് തിരിച്ചു തിരിച്ചുവരുവാനുമുള്ള അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോചനം നൽകുന്നത് എല്ലാ റമദാനിലും യു എ ഭരണാധികാരികൾ ഇത്തരത്തിൽ തടവുകാരെ മോചിപ്പിക്കാറുണ്ട് പുനരാലോചനയ്ക്ക് അവസരം നൽകാനും കുടുംബത്തിന് ആശ്വാസം പകരാനും ഇത് ലക്ഷ്യമിടുന്നു ജനം ദുബായ്